ഹലോ, ഇത് മൈക്കിറ്റിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് അമ്പലമുക്കിലെ പേരൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് റോഡിൽ വെച്ചിരിക്കുന്ന കവാടത്തിൻ്റെ ആണ് കേട്ടോ. ഇത് ഭഗവത്ഗീതയുടെ ആണ് പറയുന്നത്. ഭഗവത്ഗീതയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങോട്ട് ഭയങ്കര വെയിലാണ്. ഇതിലിത് എടുക്കാൻ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞില്ല. കൊണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇന്ന് തൃപ്പതിയെ തണിന്ന ഉത്സവം തീരുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടം വരെ ഒന്ന് വന്ന് അമ്പലത്തിൽ കയറാൻ പോകുന്നു. തൊഴാൻ പറ്റുമെങ്കിൽ അത് തൊഴുതിന് ശേഷം എന്തെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് കാണിക്കാൻ കേട്ടോ. അമ്പലത്താൻ പോവുകയാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടാണത്. അവിടെ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. ആ സ്റ്റേജിലിരുന്നാണ് ആൾക്കാരിത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾക്കാമല്ലോ അല്ലേ? സ്റ്റേജിലിരിക്കുന്നവരെ കാണാൻ തോന്നി. എനിക്ക് കുറച്ച് ദൂരെ നിന്നാണ് എടുക്കുന്നത്. രാത്രിയിൽ വന്നാലേ ഇതിൻ്റെ ഭംഗി ശരിക്ക് കാണാൻ പറ്റുള്ളൂ. ലൈറ്റൊക്കെ ഇട്ടിട്ടെ, ഇതിപ്പം ബൾബൊക്കെ തൂക്കിയിരിക്കുന്നതേ കാണാൻ പറ്റൂ. അമ്പലത്തിൻ്റെ മുമ്പിലെത്തിയ ഞാൻ മിക്കവാറും ഒന്നും പറയില്ല, എല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോളും. ഈ സ്റ്റേജിലിരുന്നാണ് കേട്ടോ ഇവർ വായിക്കുന്നത്. ഞാനീ അമ്പലത്തിൻ്റെ ചുറ്റും മാത്രമേ കാണിക്കുള്ളൂ. അകമൊന്നും കാണിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ആരെങ്കിലുമൊക്കെ വഴക്ക് പറയുമെന്ന് പറഞ്ഞു. ഇത് അയ്യപ്പസ്വാമിയുടെ അമ്പലമാണ്. ഇത് ഇതിൻ്റെ സൈഡിൽ ഇനിയിപ്പം നടപ്പന്തലിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ദൂരെ അങ്ങ് കാണുന്നത് ഇത് എന്താണ് അതിന് പറയുന്നത്, നമ്മുടെ സർപ്പരാജാവും എല്ലാവരും ചേർന്ന നമ്മുടെ നവഗ്രഹങ്ങളാണ്. എന്താണോ അതെനിക്ക് ഇപ്പം അത്രയ്ക്ക് ഞാൻ പറഞ്ഞ എന്തെങ്കിലും എടുക്കാൻ വരുമ്പോൾ ഒന്നും ഓർമ്മ വരൂല. എല്ലാം അങ്ങ് ഒരുമാതിരി മന്ദത പോലെ അങ്ങ് ആയിപ്പോവും. അങ്ങനെയാണ്. ഞാനിവിടെ അമ്പലത്തിനിടയ്ക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്കും ഒരു പരിചയമില്ല കേട്ടോ ഈ അമ്പലം. അതുകൊണ്ട് എനിക്ക് എല്ലാവരും അറിഞ്ഞുണ്ടായത് ശരി. ഇത് ശ്രീകൃഷ്ണ അഷ്ടോത്തര സദനാമാവലി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നല്ല ഭംഗിയായിട്ട് കാണിച്ചു തരാം. എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുമോന്ന് അറിഞ്ഞില്ല. നമുക്ക് അങ്ങോട്ട് വീണ്ടും പോകാം. അപ്പം അത് ശരിക്കും അവിടെ എന്താണെന്ന് ആ മനുഷ്യൻ പറഞ്ഞില്ല. ഈ നവഗ്രഹയോ എനിക്കറിഞ്ഞൂടെ കേതു അങ്ങനെ രാഹുർ എല്ലാം കൂടെ അതിന് നവഗ്രഹ എന്താണതിന് പറയുന്നത്, അതാണത്. അത് എൻ്റെ പറഞ്ഞാൽ അത് ചുറ്റുന്നില്ല. ഞാൻ അതിങ്ങനെ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ മഴക്ക് കിട്ടിയാലും ആ ഈ ഇത് മുരുകൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. അമ്പലം അകമൊന്നും ഞാൻ കാണിക്കില്ല. ഞാനിങ്ങനെ വളഞ്ഞ് വരുമ്പോൾ
പുനാപാരം നടത്തുന്ന സ്ഥലമാണ്. എൻ്റെ അമ്പലത്തിൻ്റെ അകമൊന്നും ഞാൻ കാണിക്കൂല കേട്ടോ. മഞ്ചാരിക്കുരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൊടിമരമാണ്, റൗണ്ട് അടിച്ചിട്ട് കാണിക്കും. ഞാൻ അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലെത്തി. ഞാൻ അകം കാണിക്കില്ല കേട്ടോ, അതൊന്നും ഞാൻ കാണിക്കില്ല, എനിക്ക് പാവം കിട്ടൂലേ. ഞാൻ ഈ ചുറ്റമ്പലം നടക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അവിടെ എല്ലാവരും കുങ്കുമം എടുക്കുന്നിരുന്നു ഞാനും. ഹനുമാൻ സ്വാമിയുടേതാണ്. പിന്നെ ഇവിടെ തന്നെ ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രതിമ ഒരെണ്ണമുണ്ട്. ഈ പില്ലറിലെല്ലാം ഓരോരോ പ്രതിമ വച്ചിരിക്കുകയാണ്. അത് സ്വാമിയുടെ ഒരെണ്ണമുണ്ട്, ശ്രീകൃഷ്ണ സ്വാമിയുടെ ഒരെണ്ണമുണ്ട്. ഇത് അന്നദാനമാണെന്ന് തോന്നുന്നു, അന്നദാനത്തിനൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇതാണ് സ്വാമിയുടെ. അന്നദാനത്തിന് നിൽക്കുന്നതാണ് കേട്ടോ. ഇവിടെ അപ്പുറത്തൊരു അമ്പലമുണ്ട്, ഭദ്രകാളി ക്ഷേത്രമാണ്. ഞാൻ കണ്ടിട്ടു ഇല്ല, നമുക്ക് പാവം കിട്ടുന്ന പരിപാടി. ഇവിടെ ഗണപതി സ്വാമിയുടെ അമ്പലമാണ്, നേരെ അവിടെയൊന്നും കാണിക്കില്ല കേട്ടോ. ഇവിടെ ആൽമരമുണ്ട്, ഇതിന് പ്രദക്ഷിണം ചെയ്യുന്നത് നല്ലതാണെന്ന് എഴുതി വച്ചിട്ടുണ്ട്. കണ്ട അശ്വത്ഥ പ്രദക്ഷിണം സർവദോഷ നിവാരണം, പ്രദക്ഷിണ മന്ത്രവും എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ അടുത്ത് കാണിച്ചു തരാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഉപകാരപ്പെടുമെങ്കിൽ എടുത്ത് നോക്കിക്കൊള്ളണം കേട്ടോ. ഇത് അശ്വത്ഥ പ്രദക്ഷിണ, അശ്വത്ഥ എന്നാണ് തോന്നുന്നു പറയുന്നത്, മരത്തിന് അങ്ങനെ. ഇനിയിവിടെ അശ്വമേടയൊക്കെ പടമുണ്ട്. എല്ലാം ആഗമത്തെ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ അമ്പലത്തിനകത്തൊന്നുമുള്ള പരിപാടികളൊന്നും നടക്കില്ല. ഞാനത് ചെയ്യുകയില്ല. നമുക്ക് ഞാൻ തുടങ്ങിയിടത്ത് എത്തി, അപ്പം നമുക്കിവിടെ നിർത്താം. ഭഗവാന്റെ അമ്പലത്തിൻ്റെ ബാക്കാണിത്. നമുക്കിനി പിന്നെ കാണുന്നത് ഒരു ബൈക്ക്